June 3 ലോക സൈക്കിൾ ദിനമായി ആചരിക്കുന്നു. സൈക്കിൾ സവാരിയുടെ ഗുണങ്ങൾ അറിഞ്ഞ് ഈ പുതിയ കാലത്ത് ഓൾ ഇന്ത്യ ട്രിപ്പുകളടക്കം സൈക്കിളിലാക്കുന്ന സൈക്കിൾ സവാരിക്കാരുടെ വാർത്തകൾ നാം കേട്ടിട്ടുണ്ട്. എന്നാൽ 46 വർഷമായി സൈക്കിൾ റിപ്പയറിംഗ് രംഗത്തുള്ള ഇളമ്പച്ചി രാമവില്യം കഴകത്തിന് സമീപത്തെ എം ഗംഗാധരനെ അധികമാരും അറിഞ്ഞു കാണില്ല. സൈക്കിൾ ഉപയോഗിക്കുന്നതിന്റെ ഗുണഗണങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായാണ് June 3 ലോക സൈക്കിൾ ദിനമായി ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ 72nd റെഗുലർ സെക്ഷനിൽ ഐക്യരാഷ്ട്രസഭ ഒരു പ്രമേയം പാസാക്കിയതിനു ശേഷമാണ് 2018 മുതൽ ലോക സൈക്കിൾ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. ഈ ദിനത്തിൽ ഓർക്കപ്പെടേണ്ട വ്യക്തിത്വമായി മാറുകയാണ് തൃക്കരിപ്പൂരിലെ എം ഗംഗാധരൻ. ഈ രംഗത്തെ അദ്ദേഹത്തിന്റെ അർപ്പണ മനോഭാവം ഒന്നു തന്നെയാണ് അതിനു കാരണം. സൈക്കിളിന്റെ പ്രതാപകാലത്തും നിറംകെട്ടുപോയ കാലത്തും ഇന്ന് സൈക്കിൾ ഉപയോഗിക്കുന്നതിന്റെ പ്രയോജനങ്ങൾ അറിഞ്ഞും ലളിതവും പരിസ്ഥിതിക്ക് അനുയോജ്യവുമായ സുസ്ഥിര ഗതാഗത മാർഗമാണെന്ന് മനസ്സിലാക്കിയും കൂടുതൽ പേർ സൈക്കിളിൽ ആകൃഷ്ടരാകുന്നതുമൊക്കെ നോക്കിക്കണ്ട് അന്നും ഇന്നും തന്റെ കർമ്മമേഖലയെ കൈവിടാതെ ഓരോ ചേർന്ന് അതിൽ നിന്നും തന്നെ ജീവിതം കരുപിടിപ്പിച്ച കഥകളാണ് ഇദ്ദേഹത്തിന് പറയാനുള്ളത്. 1976 മുതലാണ് ഞാൻ ഈ സൈക്കിൾ റിപ്പയർ രംഗത്തേക്ക് വരുന്നത്. 2 കൊല്ലം തൃക്കരിപ്പൂര് കങ്ങാരട്ടൻ, എല്ലാവർക്കും അറിയുന്ന ആളാണ്, പഴയ ആൾക്കാർക്കെല്ലാം അറിയാം, കങ്ങാരട്ടൻ PVG എന്ന് പറയും. അദ്ദേഹത്തിന്റെ കീഴിൽ 2 കൊല്ലം അവിടെ പണി പഠിച്ചു. അതിനുശേഷമാണ് കങ്ങാരട്ടന്റെ അനുഗ്രഹത്തോടെ, അദ്ദേഹത്തിന്റെ സഹായത്തോടെ ഞാൻ അളമ്പച്ചിയിൽ ഒരു ഷോപ്പ് തുടങ്ങുന്നത്. ഇപ്പം 46 വർഷമായി ടോട്ടൽ ഞാൻ ഈ രംഗത്ത്. ഇതുവരെ വേറൊരു പണി എടുത്തില്ല, ഇത് ഈ ഒരൊറ്റ പണി എടുത്തിട്ട് ഇതുവരെ. ഗംഗാധരൻ സൈക്കിൾ റിപ്പയറിംഗ് ചെയ്തു തുടങ്ങിയ കാലത്ത് പ്രധാന ഗതാഗത മാർഗം സൈക്കിൾ തന്നെയായിരുന്നു. ആയതിനാൽ തിരക്കിട്ട പണിക്കാരനായിരുന്നു ഗംഗാധരൻ. കൂടാതെ വാടകയ്ക്ക് സൈക്കിൾ എടുക്കാനായി നിരവധി ആളുകളാണ് ഇദ്ദേഹത്തെ തേടിയെത്തിയിരുന്നത്. പിന്നീട് മോട്ടോർ വാഹനങ്ങളുടെ തള്ളിക്കയറ്റത്തിൽ എല്ലാവരും സൈക്കിളിനെ പാടെ മറന്ന ഘട്ടമുണ്ടായിരുന്നു. അങ്ങനെ സൈക്കിളിന്റെ എല്ലാ ഉയർച്ച താഴ്ചകളും കണ്ടറിഞ്ഞ ഗംഗാധരന് പുത്തൻ തലമുറകൾക്ക് പകർന്നു നൽകാൻ ഇനിയും ഒത്തിരി അനുഭവ കഥകളുണ്ടാകാം. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.